ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിന് വേരുറച്ച മണ്ണ് ജ്ഞാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തി ഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് നമസ്കാരം. ലോകചരിത്രത്തിൽ ഭാരതത്തോടൊപ്പം ഉയർന്നു വന്ന മറ്റ് സംസ്കാരങ്ങളെല്ലാം ഇന്ന് നാമാവിശേഷമായി മ്യൂസിയങ്ങളിലും ചരിത്ര പുസ്തകങ്ങളുമായി മാത്രം ഒതുങ്ങുന്നു. എന്നാൽ ഇന്നും സചേതനമായി, സജീവമായി, സർഗാത്മകമായി ഭാരത സംസ്കാരം നിലകൊള്ളുന്നു. കാരണം അത് ശ്രേഷ്ഠ ഭാരതമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം നാദാമൃതം. ഏത് പുരോഗതിയും അവസാനം ചെന്നെത്തേണ്ട അവസ്ഥ ശാന്തിയാണ്. മനസ്സിൽ ഈ അവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെ നാം സംതൃപ്തി എന്ന് പറയുന്നു. മാതാ അമൃതാനന്ദമയി ദേവിയിലൂടെ തങ്ങളുടെ ശാന്തിയും സമാധാനവും മനസ്സിലാക്കിയവരാണ് പഞ്ചാക്ഷരി സിംഗിന്റെ കുടുംബം. സിംഗിന്റെയും റിച്ച സിംഗിന്റെയും മകളായ പഞ്ചാക്ഷരി ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിന്റെ ആലാപനവും അർത്ഥവ്യാഖ്യാനവുമാണ് ചെയ്യുന്നത്. ആരംഭിക്കാം നാദാമൃതം. ഓം അമൃതേശ്വരേ നമഃ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദ ശ്ലോക മെൻഷൻഡ് അബവ് ഫ്രം ചാപ്റ്റർ 4 ജ്ഞാനകർമ്മ സന്യാസ യോഗ മന്ത്ര 8 സേസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വീക്ക്ഡ് ഐ മാനിഫെസ്റ്റ് ഇൻ എവ്രി ഏജ് ടു എസ്റ്റാബ്ലിഷ് റൈറ്റസ്നെസ്. Shri Krishna further explains why he manifests himself. He points out 3 things. First, protection of good people. Second, destruction of wicked people. Third, establishment of dharma. This is not a one-time occurrence. It happens continuously. Yuge yuge means in every age. But it also means every juncture,
every crisis where there is a conflict that can disturb the harmony of the universe. Now, from our limited perspective, we may not be able to understand why, when, or how does this restoration happens. It will usually never happen for the benefit of a single individual, city, state, or a country. It will happen for the sake of the entire creation. And just like sometimes a part of our body needs to be amputated, it could manifest as tornado or earthquake causing tremendous destruction. We could also complain that why does not Ishwara manifest himself and fix all the ills of the world that are happening now? The manifestation only happens at the right time and only when it serves the purpose of the entire universe. Sant Gyaneshwar comments elaborately about Ishwara's avatara. He very poetically says that the avatara destroys the kajal, that is the coal of ignorance, and lights the lamp of wisdom in the world. Also, he says that even though Shri Krishna commands Maya in order to manifest himself, he is neither the doer nor the enjoyer of the actions he performs. Having manifested in the world and restored the balance of dharma or harmony, what happens next? Ishwara very quietly becomes unmanifest and lets Prakriti take over. Just like clouds disappear after rain and fever disappear after we recover from an illness. As we all think, God's abode is not in the sky. God is omnipresent in the nature, in the human minds. When human action, deeds and thoughts become unrighteous, God takes form to rejuvenate dharma in us. Om lokaha samastaha sukhino bhavantu. Om amriteshwari namaha. ഇനി ഇന്നത്തെ രംഗാമൃതത്തിന്റെ വേദിയിലേക്ക്. ശ്രീരാമന്റെ ജനപ്രീതി കണക്കിലെടുത്തുകൊണ്ട് ദശരഥ മഹാരാജാവ് ശ്രീരാമനെ യുവരാജാവായി തിരഞ്ഞെടുക്കുന്നു. രാമായണത്തിലെ പ്രധാനപ്പെട്ട ഈ സന്ദർഭം ഒരു ലഘുനാടക രൂപത്തിൽ ഇതാ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ആരംഭിക്കാം രംഗാമൃതം. പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. കൽപ്പിച്ചാലും മഹാരാജൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സുമന്ത്രർ, ഇത്രയും വേഗം രാമകുമാരനെ കൂട്ടിക്കൊണ്ടുവരിക. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും തീരുമാനിക്കാനുമുണ്ട്. കൽപ്പന പോലെ മഹാരാജൻ. പ്രണാമം മഹാരാജൻ. പ്രണാമം മഹാഗുരു. അത്യാവശ്യമായി രാജസഭയിൽ എത്തണമെന്ന് മഹാരാജാവ് കൽപ്പിച്ചതായി ദൂതൻ വന്ന് അറിയിച്ചു. എന്താണ് കാര്യവിചാരം? പറയാം മഹാഗുരു. ഒരുപാട് നാളായി നമ്മുടെ ഉള്ളിൽ വിങ്ങുന്ന ഒരു വിചാരമാണിത്. അങ്ങ് രാജഗുരുവും രാജ്യഭരണത്തിന്റെ ഉപദേഷ്ടാവുമാണ്. അങ്ങയോട് സംസാരിച്ചിട്ടേ ഞാൻ ഈ കാര്യം മറ്റാരോടുമായും പങ്കുവെക്കുന്നുള്ളൂ. ശ്രേഷ്ഠ കാര്യങ്ങളല്ലാതെ മറ്റൊന്നിലും അങ്ങയുടെ മനസ്സ് വ്യാപരിക്കില്ലെന്ന് നമുക്കറിയാം. പറയൂ, ഇപ്പോൾ അങ്ങയെ അലട്ടുന്ന വിഷയം എന്താണ്? ഗുരു, ഞാൻ അറിയുന്നത് പോലെ എന്റെ സീമന്തപുത്രൻ രാമനെ അങ്ങും അറിയുന്നു. പ്രജാഭിവൃദ്ധിയിൽ തൽപരനാണവൻ. ലോകത്തിലെ സർവ ചരാചരങ്ങളോടും ദയുള്ളവൻ. ബുദ്ധിശക്തിയിൽ ഭഗവാൻ ബൃഹസ്പതിയോട് തുല്യൻ. പരാക്രമത്തിൽ പരശുരാമനെ വെന്നവൻ. അങ്ങനെയുള്ള രാമനെ അയോധ്യയുടെ രാജാവാക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതിനായി രാജ്യാഭിഷേകം നടത്തണം. ഇത് അങ്ങയുടെ മാത്രം ആഗ്രഹമല്ലല്ലോ മഹാരാജൻ. ഇന്ന് അയോധ്യ മുഴുവൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ധർമ്മനീതിയും കുലപാരമ്പര്യവും പറഞ്ഞത് അത് തന്നെ. ജ്യേഷ്ഠപുത്രൻ രാജാവാകണം. അതിനെന്ത് തടസ്സം മഹാരാജൻ? തടസ്സങ്ങളൊന്നുമില്ല മഹാഗുരു. അങ്ങയുടെ ഹിതവും ഉപദേശങ്ങളും ആരാഞ്ഞേ എന്നേ ഉള്ളൂ. രാജഗുരുവിന്റെ ഹിതവും ഉപദേശവും എപ്പോഴും
രാജഹിതത്തിനോടൊപ്പം തന്നെയാണ്. അങ്ങ് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തു. കാടുകളെല്ലാം പൂത്ത് വർണ്ണം വിതറി അലങ്കൃതമാകുന്ന ഈ ചൈത്രമാസം അതിന് ഏറ്റവും അനുയോജ്യമാണ്. നമുക്ക് തൃപ്തിയായി മഹർഷി, ചൈത്രമാസത്തിൽ തന്നെ യുവരാജ്യാഭിഷേകം നടത്താം. അതിനുള്ള ഒരുക്കങ്ങളും കർമ്മനിഷ്ഠകളും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരൂ. നവരത്നങ്ങളും പൂജാദ്രവ്യങ്ങളും പുത്തൻ വസ്ത്രങ്ങളും ഒരുക്കണം. കുമാരൻ നെരുനല്ലി വരാൻ ആയുധ സജ്ജമായ പള്ളിത്തേജ് ഒരുക്കണം. ദാനങ്ങളും സദ്യവട്ടങ്ങളും ലോഭമില്ലാതെ വേണം. ആരവിടെ വസിഷ്ഠ മഹർഷി പറഞ്ഞ എല്ലാ ഒരുക്കങ്ങളും ഉടൻ ആരംഭിക്കട്ടെ. മഹർഷി, മറ്റന്നാൾ പൂയം നക്ഷത്രമാണ്, രാമന്റെ ജന്മനക്ഷത്രത്തിന് അഭിമുഖമായ തീയതി. അന്നത്തേക്ക് യുവരാജ്യാഭിഷേകം നിശ്ചയിച്ചാലോ? ആവാം, അതിൽ അശുഭമില്ല. കുമാര, ഇത് സന്തോഷത്തിന്റെ ദിനമാണ്, വരാനിരിക്കുന്ന സന്തോഷങ്ങളുടെ നാന്ദിയാണ്, അല്ലേ ഗുരുദേവ? അങ്ങനെയായിരിക്കട്ടെ. കുമാര, അശുഭചിന്തകൾക്ക് തെല്ലും സ്ഥാനമില്ല. ശുഭകരമായത് ഉചിതമായ മുഹൂർത്തത്തിൽ മന്ത്രത്തുക തന്നെ ചെയ്യും. അതിനുവേണ്ടി സജ്ജനായിരിക്കുക. ഇന്നു മുതൽ ജിതേന്ദ്രിയനായി നിലത്ത് ദർഭപ്പുല്ല് വിരിച്ച് ശയിക്കണം, ഉപവാസം അനുഷ്ഠിക്കണം. പിതാവേ, ധർമ്മശാസനം വെടിഞ്ഞ് ഈ രാമൻ ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല. അങ്ങയുടെ കൽപ്പന പോലെ എല്ലാം നടക്കും. കൗസല്യയും തനയാഭ്യുദയത്തിനായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാവണങ്ങി വാണിയേടിനാൾ. രാജപരിപാലനത്തിൽ രാജാവിന്റെ മാനദണ്ഡം പ്രജാഹിതമോ ധർമ്മമോ? ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് നമ്മുടെ ആചാര്യന്മാർ സംവാദാമൃതത്തിലൂടെ. ഏവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരംഭിക്കാം സംവാദാമൃതം. നമസ്കാരം. ശ്രേഷ്ഠഭാരതം ഞാൻ പിറന്ന മണ്ണിലെ സംവാദാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംവാദാമൃതത്തിലെ ആചാര്യ സാന്നിധ്യം തിരുവനന്തപുരം ചിന്മയമിഷനിലെ ആചാര്യൻ സംപൂജ്യ സ്വാമി അഭയാനന്ദജിയാണ്. ആദരവോടെ സ്വാമിജിയെ സ്വാഗതം ചെയ്യുന്നു. സമാരാധ്യനായ പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സർ, ആദരവോടെ സാറിനെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ, സ്വാഗതം ചെയ്യാം ഏറെ ആദരവോടെ. സംവാദാമൃതത്തിൽ രാജ്യ പരിപാലനത്തെ സംബന്ധിച്ച, രാജാവിൻ്റെ ഭരണാധിപൻ്റെ ഭരണ നയത്തെ സംബന്ധിച്ച സുപ്രധാനമായ ഒരാശയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭാരതത്തിൻ്റെ സൂര്യവംശ ചന്ദ്രവംശ ചരിത്രം എടുത്തു നോക്കിയാൽ രാജാക്കന്മാരൊക്കെ പ്രജാഹിതത്തിന് മുൻതൂക്കം നൽകി ഭരിച്ചിരുന്നവരായിരുന്നു. പക്ഷെ അവരെ ആത്യന്തികമായി നയിച്ചത് ധർമ്മമെന്ന ഉദാത്തമായ ജീവിത മാതൃകയായിരുന്നു. ഒരു ധർമ്മസന്ദേഹം വന്നാൽ പ്രജാഹിതവും ധർമ്മവും ഒരേ രീതിയിൽ പോകുമ്പോൾ രാജഭരണം സുഗമമാവും. പക്ഷെ ഏതെങ്കിലും ഒരു നിർണായക സാഹചര്യത്തിൽ ഇത് രണ്ടു തരത്തിൽ വന്നാൽ, പ്രജാഹിതം ധർമാചരണം, ഇത് ഒരു വൈരുദ്ധ്യത്തിലേക്ക് വിരുദ്ധധാരകളിലേക്ക് നീങ്ങിയാൽ രാജാവ് എന്തിനാകും മുൻതൂക്കം കൊടുക്കേണ്ടി വരിക? വളരെ നിർണായകമായ, വളരെ തന്ത്രപ്രധാനമായ ഒരാശയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രസ്വാമി ദശരഥന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വരപ്രാപ്തിയുടെ കൈകേയിയുടെ വരപ്രാപ്തിയുടെ ഭാഗമായി ശ്രീരാമചന്ദ്രസ്വാമി കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അയോധ്യയിലെ പ്രജകൾ മുഴുവൻ നിലവിളിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ശ്രീരാമൻ പോകരുത്, ശ്രീരാമൻ പോകരുത്.
പ്രജാഹിതം മാനിച്ചുകൊണ്ടാണ് രാമനെ യുവരാജാവാക്കുവാൻ ദശരഥൻ തീരുമാനിക്കുന്നത്. ഈ പ്രജകൾ രാമനോട് കരഞ്ഞഭ്യർത്ഥിച്ചു രാമൻ പോകരുത് എന്ന്. അവിടെ രാമൻ മുൻതൂക്കം നൽകിയത് തൻ്റെ ധർമാചരണത്തിനായിരുന്നു. സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് പ്രജാഹിതത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രജകളിൽ ആരെങ്കിലും ഒരാൾ ഒരു അപമാന വാക്ക് ഉച്ചരിച്ചാൽ താൻ അത് ചെവിക്കൊള്ളുക തന്നെ ചെയ്യും എന്ന് പ്രജാഹിതത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് രാമൻ സീതയെ ഉപേക്ഷിക്കുകയുണ്ടായി. വളരെ ഗഹനമാണ് രാജഭരണത്തിൻ്റെ. രാജപദവിയിലിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കുന്നത് വളരെ ദുഷ്കരമാണ്. ഇവിടെ എന്താണ് മാതൃകയാവേണ്ടത്? പ്രജാഹിതമോ ധർമ്മമോ? ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് കാലത്ത് നോക്കുകയാണെങ്കിലും, നമ്മളതിനെ പറഞ്ഞാൽ അത് പ്രജാഹിതമായ ധർമ്മം എന്ന് പറയേണ്ടി വരും. ധർമ്മം അത് എന്തിനാണ്? ധർമ്മം എല്ലാറ്റിനെയും വേണ്ട പോലെ നിലനിർത്തലാണ് ധർമ്മത്തിൻ്റെ ഉദ്ദേശം. ധർമാചരണം നിലനിർത്താനല്ല എങ്കിൽ അത് അധർമാചരണമായി മാറും. രാജ്യത്തെ നിലനിർത്തുക എന്നുള്ളത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യഭരണത്തെക്കാൾ രാജ്യത്തെ നിലനിർത്തുക എന്നുള്ളത്. ആളുകളില്ലാതെ കണ്ട് എങ്ങനെ രാജ്യമുണ്ടാകും? ആദ്യത്തെ കാര്യത്തിൽ രാമൻ പ്രജകൾ കരഞ്ഞു നിലവിളിച്ചാലും രാമൻ പോയി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഭരിക്കാനൊരു രാജാവ് ഉണ്ടായിരുന്നു. രാമന് താഴെ സഹോദരങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ആർക്കും അവിടെ രാജാവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അവിടെ രാമന് തൻ്റെ വ്യക്തിപരമായ തീരുമാനമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു മകൻ എന്ന നിലയിൽ തീരുമാനമെടുക്കാനായിട്ട് ധർമ്മത്തെ പാലിക്കാൻ, കാരണം അവിടെ പുത്രധർമ്മമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി സീതാപരിത്യാഗമാണ്, നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ സീതാപരിത്യാഗമാണ് അടുത്ത് നമ്മൾ പരിഗണിക്കുന്നത് എങ്കിൽ, സീതാപരിത്യാഗത്തിന് സമയത്ത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും സംശുദ്ധമാവണം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത പോലെ ഒന്നും മറച്ചു വയ്ക്കാനായിട്ടില്ല, അതാണ് അതിൽ സംഭവം. അപ്പോൾ അത് തൻ്റെ കുടുംബ കാര്യമായാൽ പോലും സീതയെക്കുറിച്ച്, റാണിയെക്കുറിച്ച് ഒരു ആൾ സംസാരിച്ചു എങ്കിൽ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായി എന്നാണ് സംഭവം. അതായത് ഒരു അലക്കുകാരനിൽ വരെ എത്തി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള സമയത്ത് രാജാവ് എന്ത് തീരുമാനിക്കണം? രാജാവിൻ്റെ ധർമ്മം, രാജാവ് പ്രജാഹിതം നോക്കുകയും ധർമ്മത്തെ പാലിക്കുകയും ചെയ്യണം. അവിടെ രാമനെ തീരുമാനിക്കേണ്ട. അവിടെ ലക്ഷ്മണനില്ല, ഭരതനില്ല, ശത്രുഘ്നില്ല, ദശരഥനില്ല, ആരുമില്ല അവിടെ തീരുമാനമെടുക്കാനോ രാജ്യം ഭരിക്കാനോ ഒന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വളരെ യുക്തിയുക്തമായിട്ട് തന്നെയാണ് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് തന്നെയാണ് രാമൻ മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ ഓരോ നമ്മുടെ മറ്റു രാജാക്കന്മാരെ ചരിത്രം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. രാമായണം മാത്രമല്ല, അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന രാമായണമായതുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം. സർ, എനിക്കൊരു വലിയ, സ്വാമിജി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ പ്രശ്നം, ഈ പ്രജകൾ പലപ്പോഴും ധർമാധർമ്മ ചിന്തകൾ കൊണ്ട്, വേദപഠനം കൊണ്ടോ ഒന്നും സ്വയം സംസ്കരിച്ചവരാവില്ല. അവർ അവരുടെ വാക്കുകളാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സാമാന്യ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള വാക്കുകളാണ് പറയുന്നത്. ആ വാക്കിനെ മുഖവിലേക്ക് എടുത്ത് ഒരു ഭരണാധിപൻ പ്രവർത്തിച്ചാൽ ഈ പ്രജകളുടെ തീരുമാനത്തിലെ പക്വതയില്ലായ്മയും ഒക്കെ അവരുടെ വാക്കുകളിൽ ഉണ്ടാവാം. അപ്പോൾ പ്രജാഹിതത്തെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? രാജധർമ്മത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. രാജ്യപരിപാലനം എന്ന് പറയുന്നത് കാളിദാസൻ പറയും കുടപിടിക്കുന്നത് പോലെയാണ്. കാരണം വെയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി കുടയുടെ ഭാരം ചുമക്കേണ്ടി വരും, അതില്ലാതെ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒരു ഭാരമാണ് രാജാവിനെ സംബന്ധിച്ച് രാജ്യഭരണം. ഇത് നേരായ വിധത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറേ സജ്ജീകരണങ്ങൾ അവിടെയുണ്ട്. മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, എന്താ അവിടെ പ്രജകളുടെ നായകന്മാരുണ്ട്. ഇവരെ എല്ലാവരും കൂടെ വിളിച്ചു ചേർത്തിട്ട് രാജാവ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, രാജ്യാധികാരത്തെക്കുറിച്ചാണെങ്കിലോ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണെങ്കിലോ കൂടിയാലോചന നടത്താം. നടത്തുമ്പോൾ ഇവരൊക്കെ വിഭിന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ പറഞ്ഞു വരാം. ഏതിലെത്തണം എന്നുള്ള ആ ഒരു വഴി നിശ്ചയിക്കേണ്ടത് രാജാവിൻ്റെ ആത്മധർമ്മത്തിൻ്റെ സമ്പൂർണമായ ബലം ഉപയോഗിച്ചിട്ടാണ്.
ഇവരെ ഇവരുടെ ആശയങ്ങളെ ധാർമ്മികമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടതിന് ശ്രീകൃഷ്ണൻ്റെ സഭയിലേക്ക് എന്താണ് നരകാസുരൻ കെട്ടിയിട്ട് അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദൂതനും യജ്ഞം ചെയ്യാനായിട്ട് യുധിഷ്ഠിരനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുധിഷ്ഠിരൻ്റെ നാരദനും ഒന്നിച്ചു വന്ന് ചേർന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു മന്ത്രസഭ മന്ത്രിസഭയല്ല മന്ത്രസഭ കൂടിയാലോചനയ്ക്ക് വേണ്ടിയുള്ള മന്ത്രാലോചനയ്ക്ക് വേണ്ടിയുള്ള സഭ മന്ത്രസഭയാണ് അങ്ങനെയാണ് ആ പേര് വേണ്ടത് ഒരു മന്ത്രസഭ വിളിച്ച് ചേർത്തിട്ട് അവിടെ വെച്ച് ഇങ്ങനെ ഒരു രാജ്യപ്രശ്നം ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ ബെല്ലാമൻ ചാടി കഴിഞ്ഞിട്ട് പറയും രാജാവിൻ്റെ പ്രധാനപ്പെട്ട കടമ ശത്രുക്കളെ മോചിപ്പിക്കാന്നാണ് അതിന് പോയേ മതിയാവൂ അപ്പോൾ ഉദ്ധവരെ എഴുന്നേറ്റ് പറയും രാജധർമ്മത്തിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം ഈശ്വരധർമ്മമാണ് യജ്ഞമാണ് പ്രധാനം യജ്ഞം നന്നായി അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ശത്രു നിഗ്രഹണം സാധിക്കത്തുള്ളൂ അതുകൊണ്ട് യജ്ഞത്തിനാണ് പോകേണ്ടത് വിളിച്ചു ചേർത്ത അബദ്ധമായിപ്പോയി കാരണം അതെ അപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ വരിഷ്ഠമായ രണ്ടുപേരുടെയും ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ യാഗത്തിൽ ചെന്ന് അവിടെ വെച്ച് നരകാസുരനെ കൊടുക്കുന്നോളാം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാകത്തിനുള്ളതാണ് ഈ എല്ലാവരുടെയും ആശയങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇപ്പം പ്രജകൾ അധർമ്മമാണ് പറയുന്നതെങ്കിൽ ഫീൽ ചെയ്യണമെന്നില്ല സ്വാമിജി പറഞ്ഞ പോലെ ഈ പ്രജകളുടെ ഹിതത്തെ എന്താ അത് ധാർമ്മികമായി ആചരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കാം അതാണ് ചെയ്യേണ്ടത് അപ്പം പ്രജകളെ എല്ലാവരുടെയും ഒരുപോലെ ആവണമെന്നില്ല അപ്പം പ്രജാഹിതത്തെ ധാർമ്മികമായി ഉൾക്കൊള്ളുകയും രാജധർമ്മത്തിൻ്റെ പരിപാലനവും എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച് തൻ്റെ ചിന്താധാരയിൽ നിർത്തിക്കൊണ്ട് അധർമ്മത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് അധർമ്മമാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഇതാണ് ധർമ്മം എന്ന് ബോധ്യപ്പെടുത്തി എല്ലാവർക്കും സമ്പൂർണ്ണമായി യോജിക്കുന്ന തീരുമാനത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു കൽപ്പ് അത് രാജാവിനുണ്ടാവണം ദശരഥനെ സംബന്ധിച്ച് അത് താരതമ്യേന കുറവായിരുന്നു കാരണം ദശരഥനെ എന്താ പ്രജാഹിതം നോക്കണമോ അതോ തൻ്റെ ഇംഗിതം സാധിക്കണമോ തൻ്റെ പത്നിയുടെ ആഗ്രഹം സാധിക്കണമോ അതോ ഈ രാജകൂട്ടത്തിലുള്ള ആൾക്കാരുടെ വാക്ക് വെക്കണമോ നിശ്ചയിക്കാനുള്ള ഒരു പൂർണ്ണമായ ധീരതയുടെ തീരുമാനത്തിൽ എത്താൻ ദശരഥൻ പലപ്പോഴും വിഷമിച്ചു പോയി അവിടെയാണ് ഈ അവിടെ ദശരഥൻ്റെ രാജ്യഭരണത്തിൻ്റെ കോട്ടം സംഭവിച്ചപ്പോൾ ഏത് വേണം എന്നൊരു ചിന്ത വന്നത് ആ ചിന്ത വരുമ്പോൾ വാസ്തവത്തിൽ ഈ എല്ലാവരും ആവശ്യപ്പെട്ടു എന്താണ് രാമനെ രാജാ പക്ഷെ തൻ്റെ ഉള്ളിൽ കൈ കൊടുത്ത പ്രതിജ്ഞ ഒരു വേദന പോലെ ഭരതൻ്റെ രാജ്യാഭിഷേകത്തിനുള്ള ഒരു ത്വരയുടെ ഭാഗം ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട് ഈ അധർമ്മത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഒരുപക്ഷെ ദശരഥനെ ധാർമ്മികമായി ചിന്തിക്കാനും കൂട്ടിയോജിപ്പിക്കാനും കഴിയാത്തൊരവസ്ഥയിൽ നിസ്സഹായനായി തീർന്നിരിക്കില്ലേ ആ അവസ്ഥയിലായിരിക്കാം രാജാവ് ഒന്നും പറഞ്ഞില്ല വേണമെന്നും പറഞ്ഞില്ല വേണ്ടെന്നും പറഞ്ഞില്ല വനത്തിൽ പോകണമെന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞു നിശബ്ദനായിരുന്നു ഈ നിശബ്ദത വാസ്തവത്തിൽ രാമൻ ധീരമായും ജനങ്ങളുടെ ഹിതത്തെ മാനിച്ചുകൊണ്ട് തന്നെ എന്താണ് അച്ഛൻ്റെ പ്രതിജ്ഞ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സ്വധർമ്മത്തെ നിശ്ചയിക്കാനുള്ള യുവരാജാവായ പോകുന്ന രാമന് ആ ഒരു ശക്തി ബലമുണ്ടായിരുന്നു അത് സ്വീകരിച്ച് തന്നെയാണ് അദ്ദേഹം രാജ്യം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വനത്തിലേക്ക് പോകാൻ നിശ്ചയിക്കുന്ന ഒരു തീരുമാനം ഇത് ഈ രാജധർമ്മത്തിൻ്റെ രണ്ട് വശങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും ദശരഥനെ പോലെ ദുർബലനായൊരു രാജാവ് രാജ്യഭരണത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ധീരമായ തീരുമാനത്തിലെത്താൻ എന്താ കഴിയണം ദൗർബല്യം അതിൻ്റെ അടയാളം അല്ല എന്ന് സർ പ്രജാഹിതമാണ് ജനാധിപത്യത്തിലും നാം ഒരു തരത്തിൽ പിന്തുടരുന്നത് നമ്മളുടെ ഓരോ വോട്ടും പ്രജ എന്ന നമ്മുടെ ഹിതം തന്നെയാണ് ഈ ഒരു രാജാവിൻ്റെ ഈ ധർമ്മ പ്രശ്നം പ്രജാഹിതം എന്ന പ്രശ്നം കാലത്തിലേക്ക് ഈ കാലത്തിലേക്ക് വരെ അനുനയിക്കപ്പെടുന്ന അനുവർത്തിച്ചു വരുന്ന ഒരു ആശയമാണ് എങ്ങനെയാണ് സർ ഇതിഹാസത്തിൻ്റെ പശ്ചാത്തലത്തിലും സമകാലിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇതിനെ തിരിച്ചറിയുന്നത് ധന്യമായ ഒരു ചോദ്യം പലപ്പോഴും അമൃത സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിലെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഗ്രേറ്റ് ആകണമെന്നാണോ ആഗ്രഹം ഗുഡ് ആകണമെന്നാണോ ആഗ്രഹം അപ്പോൾ കുട്ടികളുടെ ധാരണ ഇതിലേതെങ്കിലും ഒരെണ്ണമേ തിരഞ്ഞെടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ചിലർ പറയും ഗ്രേറ്റ് എന്ന് ചിലർ പറയും ഗുഡ് എന്ന് വളരെ വിരളമായിട്ടുള്ള ചിലർ പറയും ഗുഡും ഗ്രേറ്റുമാകണം എന്താ കുഴപ്പം ഗുഡുമാകണം ഗ്രേറ്റുമാകണം ഇനി അടുത്ത പോയിന്റ് ഉപനിഷത്ത് നമ്മളോട് പറയുന്നു സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ സത്യാൻ ന പ്രമതിതവ്യം ധർമ്മാൻ ന പ്രമതിതവ്യം പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ സത്യവും ധർമ്മവും
സത്യവും ധർമ്മവും വാഴയിൽ കൊല നിൽക്കുന്ന മാതിരി നിൽക്കുന്ന സാധനമല്ല, മാവിൽ മാങ്ങ നിൽക്കുന്ന മാതിരിയുള്ള സാധനമല്ല, മറിച്ച് സത്യം നിലനിൽക്കുന്നത് സത്യസന്ധരായ ഭരണാധികാരികളുടെ ജീവിത ശൈലിയിലൂടെയാണ്, ധർമ്മം നിലനിൽക്കുന്നത് ധർമ്മം ആചരിക്കുന്നവരിലൂടെയാണ്. അതുകൊണ്ട് സത്യവും ധർമ്മവും സ്വാധ്യായാൻ മാപ്രമത, നല്ലോണം പഠിച്ച് വിശകലനം ചെയ്തിട്ട് വേണം സത്യാന്ന പ്രമതിതവ്യം ധർമാന്ന പ്രമതിതവ്യം, സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒന്നും മാറിപ്പോകാതിരിക്കാൻ വിശകലനം ചെയ്തിട്ട് വേണം. പ്യുവർ ഫിസിക്സ് എടുത്താലും മൂന്ന് കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ടൈം സ്പേസ് പെർസീവർ, സമയവും സ്ഥലവും ഒബ്സർവറും, ടൈം സ്പേസ് ആൻഡ് പെർസീവർ. ഫിസിക്സിനും ഹെയ്സൺബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പെർസീവ് ടു കോംപ്ലിമെൻ്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം. പതഞ്ജലിയുടെ യോഗശാസ്ത്രയിലെ നാലാം ഭാഗത്തിലെ മൂന്നാമത്തെ വരിയും, ഏകസമയേച്ച ഉഭയാൻ അനവധാരണം, ഒരു സമയത്ത് പല കാര്യങ്ങളും ഒരുമിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ടൈമും സ്പേസും പെർസീവറും, ഏത് സമയത്താണ് സത്യധർമ്മം വിശകലനം ചെയ്യുന്നത്? കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണോ, വീട്ടിൽ വെച്ചിട്ടാണോ, അതല്ല മന്ത്രിസഭയിൽ വെച്ചിട്ടാണോ, അല്ല മന്ത്രസഭയിൽ വെച്ചിട്ടാണോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സഭ ഇല്ല, മന്ത്രസഭ രക്ഷപ്പെട്ടു നമ്മൾ. അപ്പൊ ഏതായാലും മന്ത്രസഭയിലാണോ മന്ത്രിസഭയിലാണോ, എവിടെ വെച്ചിട്ടാണ് ഇത് വിശകലനം ചെയ്യുന്നത് എന്നുള്ളത്, സ്ഥലവും അതുപോലെ ആരാ ഇത് വിശകലനം ചെയ്യുന്നത്, അതും ഒബ്സർവറുടെയും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വിശകലനം ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശരിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, നാല് വാക്കുകൾ: വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം. വ്യക്തിധർമ്മത്തെക്കാൾ പ്രാധാന്യം കുടുംബധർമ്മത്തിന്, ആ കുടുംബധർമ്മത്തെക്കാൾ പ്രാധാന്യം സമൂഹധർമ്മത്തിന്, സമൂഹധർമ്മത്തെക്കാൾ പ്രാധാന്യം രാഷ്ട്രധർമ്മത്തിന്, പിന്നെ ലോകധർമ്മം നമ്മൾ തൽക്കാലം അതിനെക്കുറിച്ച് നോക്കണ്ട. അപ്പം ഈ നാലെണ്ണത്തിന് പ്രാധാന്യം വരുമ്പോൾ പ്രജാഹിതം എന്നുള്ളത്, അതിന് വേണ്ടിയാണ് രാജാവ് ഇരിക്കുന്നതെങ്കിൽ ആ പ്രജകളുടെ കാര്യത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള കാര്യമാണ് എങ്കിൽ അധർമ്മത്തെ ധർമ്മമാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യണം. നമ്മൾ സാമ്പാറുണ്ടാക്കുന്നില്ലേ, എത്ര വെജിറ്റബിളും എത്ര സാധനങ്ങളും കൂടി ചേർത്തിട്ടാണ് സാമ്പാറുണ്ടാക്കണേ, ഓരോ ഐറ്റവും വായിലിട്ടിട്ട് കുലുക്കിയ സാമ്പാർ ആവില്ലല്ലോ. അതുപോലെ തന്നെ അധർമ്മത്തെയും എരിവുള്ളതിനെയും പുളിയുള്ളതിനെയും ഉപ്പുള്ളതിനെയും ചേർത്ത ടേസ്റ്റുള്ളതാക്കി മാറ്റി അധർമ്മത്തെ ധാർമ്മികമായ പന്താവിലേക്ക് കൊണ്ടുവന്ന് പ്രജാഹിതമനുസരിച്ച് അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആക്കി മാറ്റലാണ് വേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് എതിരായിട്ട് നിങ്ങൾ എനിക്കെതിരെ എറിയുന്ന ഓരോ കല്ലും അതിൻ്റെ അത് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് എനിക്ക് ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങളുടെ കല്ലേറെ എന്നെ തളർത്തില്ല, തകർക്കില്ല, ഉറപ്പ്. പക്ഷേ ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും പ്രയോജനപ്പെടുന്ന സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന, പെർമനൻ്റ് ആൻഡ് സസ്റ്റൈനബിൾ നന്മ വരുത്തുന്ന പ്രവൃത്തി, അത് പ്രജാഹിതമായിരിക്കും, അത് ധർമ്മവുമായിരിക്കും. രണ്ടിനും രണ്ടായിട്ട് നിൽക്കാൻ സാധിക്കില്ല. അതാണ് സത്യം. നല്ല നല്ല അടിപൊളി പോയിന്റുകളാ തരുന്നത്. എനിക്ക് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു കട്ടൻ കാപ്പി കുടിക്കണമെന്ന് തോന്നണത്, കാരണം തല ശരിക്ക് വർക്ക് ചെയ്യുന്ന പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. വെരി ഗുഡ്, പ്രണാമം. സ്വാമിജിയിലേക്ക് വീണ്ടും വരുന്നു. വളരെ സങ്കീർണമായ ഒരു തലത്തിലാണ് നമ്മളിപ്പോ ഈ ആശയത്തെ അവതരിപ്പിച്ചത്. ഒരു രാജാവിന് തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു നിർണായക സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോൾ. എങ്ങനെയാവും ഈ സാഹചര്യത്തിൽ ഒരു ഭരണാധിപന്റെ തീരുമാനത്തെ നയിക്കുന്ന ആന്തരിക ചോദന എന്തായിരിക്കും? നമ്മൾ കേട്ടിണ്ടാവല്ലോ, ആചാര പ്രഥമോ ധർമ്മ, ആചാര പ്രഭോ ധർമ്മ, രണ്ടും നമ്മൾ പറയാറുണ്ട്. ഇത് ആരെങ്കിലും ആചരിച്ചാലല്ലേ അത് ധർമ്മമായി മാറുള്ളൂ. ആചരിക്കാതെ കണ്ട് എങ്ങനെ ധർമ്മമാവും? അത് മാതൃക കാണിച്ചു കൊടുക്കാൻ ഒരാൾ വേണം. അത് തന്നെയാണ് രാജാക്കന്മാരുടെ ഉത്തരവാദിത്വം. സാധാരണ പ്രജകൾക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അവർക്കൊന്നും അറിഞ്ഞോളണമെന്നില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, ഏത് സന്ദർഭത്തിൽ ചെയ്യണം എന്ന് കൃത്യമായി ആചരിച്ച് കാണിച്ചു കൊടുക്കണം തന്നെ വേണം. ധർമ്മം എന്താണ്? ഒരു വസ്തുവിനെ അതായി നിലനിർത്തുന്നത് എന്തോ അത് ധർമ്മം. ചിന്മയാനന്ദ സ്വാമിജി പറയാറുണ്ട്, സൂര്യനെ സൂര്യനാക്കണമെങ്കിൽ സൂര്യൻ്റെ മുഖ്യമായ ഗുണം ഉണ്ടാവണം, അഗ്നിയെ അഗ്നിയാക്കണമെങ്കിൽ അഗ്നിക്ക് അഗ്നിയുടെ ഗുണം ഉണ്ടാവണം, ദാഹകത്വം ഉണ്ടാവണം,
അതുപോലെ മനുഷ്യനെ മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ്റെ ഗുണം ഉണ്ടാവണം. ഒരു രാജാവിനെ രാജാവാക്കണമെങ്കിൽ രാജധർമ്മത്തെ, രാജാവ് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയണം. ഇപ്പം നമ്മൾ അറിയുന്നുണ്ടല്ലോ ഒരു പ്രധാനമന്ത്രി എന്താവണമെന്ന്, ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. ഇതുപോലെ ഓരോ രാജാവും എന്ത് ചെയ്യണം എന്ന് രാമൻ രാജാവായപ്പോൾ രാമൻ കാണിച്ചു കൊടുത്തു. മുമ്പ് രാമൻ രാജാവല്ലായിരുന്നു, മുമ്പ് രാമൻ ദശരഥൻ്റെ മകനായിരുന്നു. ദശരഥൻ്റെ മകനായ ആൾക്ക് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടില്ല. ദശരഥൻ്റെ മകനായ ആൾക്ക് ദശരഥനെ അച്ഛനെ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് അയാളുടെ മുഖ്യ കടമ. രാമൻ സീതയുടെ ഭർത്താവാകുന്നതിൻ്റെ ഭർത്താവായതൊപ്പം തന്നെ അതിനുശേഷം അയോധ്യയുടെ രാജാവായിരിക്കുമ്പോഴാണ് സീതയെ ഉപേക്ഷിക്കുന്നത്. സീതയുടെ ഭർത്താവായിരുന്ന സമയത്ത് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല സീതയെ. സീതയെ അന്വേഷിച്ച് ലങ്ക വരെ പോവുക ചെയ്തത്. അപ്പോൾ മാത്രമാണ് ആ ധർമ്മത്തെ സ്വീകരിച്ചത്. അല്ലാതെ ധർമ്മം ആകെ കൂട്ടിക്കൊച്ച് അവിയൽ പരിവായിട്ടുള്ളൊരു അങ്ങനൊരു ബുദ്ധിമോശം നമ്മുടെ ആളുകൾക്ക് വന്നിട്ടില്ല. നമ്മുടെ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ എടുത്ത് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങനെ പിഴവ് വന്ന ആളുകൾക്ക് അതിനുള്ള ഫലം അവർ അനുഭവിച്ചിട്ടുമുണ്ട്. അർത്ഥശാസ്ത്രത്തിലെ ചാണക്യൻ പറയും, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം രാജാവിൻ്റെ കയ്യിലായിരിക്കണം, അത് മറ്റൊരാളെ ഏൽപ്പിക്കരുത്. അതുമാത്രം കൈവിട്ട് കളിക്കാൻ പാടില്ല. അത് രാജാവ് നേരിട്ട് തൻ്റെ നിയന്ത്രണത്തിൽ ഇടപെട്ടുകൊണ്ട്, കാരണം വിദ്യാഭ്യാസം കൊണ്ടാണ് ആ രാജ്യവും ആ പ്രജകളും നശിക്കാനും അധർമ്മ ചിന്തയിലേക്ക് പോകാൻ കാരണം. അത് പോവാത്ത മട്ടിൽ ധാർമ്മിക ഉദ്ബോധനവും സത്യബോധനവും ഉൾക്കൊള്ളുന്ന നല്ല നല്ല പാഠങ്ങൾ തങ്ങളുടെ രാജ്യത്തെ പ്രജകളെ പഠിപ്പിച്ചാൽ അവരിൽ നിന്നും ധർമ്മചിന്ത മാത്രമേ വരികയുള്ളൂ. രാജാവിനൊരു ആശങ്കയില്ല. ഈ പോരായ്മ ഈ പ്രജകളിൽ ഉണ്ടാക്കിയെടുക്കരുത് എന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ധർമ്മബോധനം ഉൾക്കൊള്ളുന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തും അധർമ്മികൾ ഉണ്ടാവില്ല. നല്ല ചിന്തയെ വരൂ, പ്രജാഹിതം ധാർമ്മികമായ രാജാവിനെ മാനിക്കാൻ പറ്റും. സർ, വലിയൊരു ആശയമാണ്. ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നയം എന്തായിരിക്കണം? ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെ ആർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇഫ് യു വോണ്ട് ടു കിൽ എ നേഷൻ, കിൽ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. ബെർലിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന പാണിനിയുടെ അതും എഴുതിയിട്ടുണ്ട്, കൂടാതെ ഇതും എഴുതിയിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ടു കിൽ എ നേഷൻ, കിൽ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിന് 100% തെളിവാണ് പരമപവിത്രമായ പരശുരാമ ക്ഷേത്രം. ഹയർ എഡ്യൂക്കേഷൻ്റെ ഉത്തരവാദിത്വമുള്ളവരുൾപ്പെടെ ഇവിടെ നിൽക്കുന്നു എന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കാം. നോക്കൂ, ഭാരതത്തെ തകർക്കാൻ വിദേശീയർ ഏറ്റവും ശക്തമായ ആയുധമായി ഉപയോഗിച്ചത് നമ്മുടെ സ്വത്വബോധത്തെ ഇല്ലാതാക്കുന്ന, ആത്മാഭിമാനത്തെ തകർക്കുന്ന വിദ്യാഭ്യാസമായിരുന്നു. സ്വാമിജി, ഒരു സമാന്തര വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന ചിന്തയിലേക്കാണ് സാറിൻ്റെ ഈ ആശയം കൊണ്ടുവന്നത്. ധാർമ്മിക വിദ്യാഭ്യാസം, സാംസ്കാരിക വിദ്യാഭ്യാസം നമ്മളുടെ മുഖ്യധാര പഠന സമ്പ്രദായത്തിൽ നിന്ന് കിട്ടുന്നതിനപ്പുറത്ത് ജീവിതത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസം എന്താണ്? എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്കൊന്നും അത് പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 60-70 അല്ലെങ്കിൽ 100 വർഷം മുമ്പ് കേരളത്തിൽ വരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഗുരുകുല വിദ്യാഭ്യാസമാണ്. അവിടെ പഠിപ്പിച്ചിരുന്നത് ഒരാളെ നല്ല മനുഷ്യനാക്കി വാർത്തെടുക്കാൻ ധാർമ്മികനായ ഒരാളാക്കി മാറ്റിയെടുക്കാവുന്ന വിദ്യാഭ്യാസമായിരുന്നു. കഷ്ടകാലത്ത് നമ്മളൊക്കെ പഠിച്ചത് ആധുനിക വിദ്യാഭ്യാസമാണ്. അവിടെ നമ്മൾ പഠിച്ചത് ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും, അത് മോശമാണെന്നല്ല പറയുന്നത്. അങ്ങനെ കുറേ പല സാധനങ്ങളും പഠിച്ചു വെച്ചിട്ട് നമ്മൾ ആ കുറേ വിഷയങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങി നമ്മളതിൽ കേമനാവുക, ജോലി നേടുക, കാശുണ്ടാക്കുക, ഇതിൽ മാത്രമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. ഇതിൽ മാറ്റം തീർച്ചയായിട്ടും വരണം. നേരത്തെ സാറ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം ഇവർക്കൊക്കെ കൈയിട്ട് ഇളക്കി വാരി തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യാനുള്ള ധാർമ്മികമായ കാര്യങ്ങളൊന്നും അവിടെ പഠിപ്പിക്കുന്നില്ല. ഇപ്പം നമ്മൾ ആധുനിക മതേതരത്വം അത് ഇതെന്നൊക്കെ പറഞ്ഞത് ഒരുമാതിരി കാപട്യം കാണിക്കുക. എന്നിട്ട് അവർ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഈ സംസ്കാരത്തെ ഇല്ലാതെ കണ്ടാക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ പഴയ ഒരു ഇതിലേക്ക് തിരിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്, അത് ഓരോരുത്തരും സ്വീകരിക്കണം. ഒപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസം വേണം. നമ്മളൊന്നും എന്താ പറയുക, എന്നും പഴഞ്ചനായിരിക്കണമെന്നൊരു ആരും പറയുന്നില്ല. പക്ഷേ ആ പഴയതിലും പുതുമയുണ്ട്. നമ്മളൊക്കെ പുരാണമാണല്ലോ, പുതിയത് പുരാ അഭിനവം പുരാണെന്നോ. അപ്പോൾ എന്നും പുതിയതായ ആശയങ്ങളെ തരാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം. അതിന് മുൻതൂക്കം കൊടുക്കുക തന്നെ വേണം. ഈ ആധുനിക ശാസ്ത്രങ്ങളാകുന്ന സയൻസോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ മാത്സോ എക്കണോമിക്സോ പൊളിറ്റിക്സോ ഒക്കെ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ഏത് വിഷയം പഠിക്കുമ്പോഴും അത് ഭാരതത്തിൻ്റെ ധർമ്മ സിദ്ധാന്തത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം പഠിക്കാൻ, അത് സ്വീകരിക്കാം.
പക്ഷെ ഇത് വിട്ട് കളഞ്ഞിട്ട് ഒന്നാവരുത്. ഒരുപക്ഷേ ഈ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളിലെയും ഒരു ചെറിയ അംശം ഭാരതീയർ പണ്ട് മുതലേ ചർച്ച ചെയ്തും ചിന്തിച്ചും പഠിച്ചും വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഇതറിഞ്ഞിട്ട് അതുകൂടി പഠിച്ചിട്ട് നമ്മുടെ ആ ധാർമ്മിക ബോധത്തെ വിപുലപ്പെടുത്താൻ നമുക്ക് അവകാശം ധാരാളമുണ്ട്. അത് വിനിയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രജ നമ്മൾ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ പൗരനാണ്. ഒരു പൗരനെ രൂപപ്പെടുത്തുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ആ രാജ്യം അവിടുത്തെ പൗരന് നൽകുന്ന വിദ്യാഭ്യാസമാണ്. അവനവനിലെ സ്വത്വബോധത്തെ ഉണർത്തുന്ന, അവനവനിലെ ആത്മാഭിമാനത്തെ ഉണർത്തുന്ന, ധാർമ്മികതയെ ഉണർത്തുന്ന വിദ്യാഭ്യാസ നയമാണ് ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിൻ്റെ പൗരന്മാർക്ക് നൽകേണ്ടത്. സംപൂജ്യ സ്വാമി രംഗനാഥാനന്ദജിയുടെ ഇറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന പ്രഭാഷണ പരമ്പരയിൽ സ്വാമിജി അഡ്മിനിസ്ട്രേറ്റേഴ്സിനോട് സംസാരിക്കുന്ന പ്രമുഖമായ ചില ആശയങ്ങളുണ്ട്. അതിൽ സ്വാമിജി സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് അലേർട്ട് സിറ്റിസണും നിസ്വാർത്ഥ ഭരണാധിപനുമാണ്. പ്രബുദ്ധ പൗരനും നിസ്വാർത്ഥ ഭരണാധിപനും രാജ്യത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും ജാഗ്രതയോടെ ഇടപെടുന്ന, രാജ്യത്തിൻ്റെ സംരക്ഷണ വ്യഗ്രതയിൽ തൻ്റെതായ പങ്ക് വഹിക്കാൻ കഴിയുന്ന ജാഗ്രതയുള്ള പ്രബുദ്ധനായ പൗരനും ഒരു രാജർഷിയുടെ മനോഭാവത്തോടുകൂടി നിസ്വാർത്ഥമായി രാജ്യത്തെ സേവിക്കുന്ന ഒരു രാജർഷി ഭാവം ഉൾക്കൊണ്ട ഭരണാധിപനുമാണ് ഒരു രാജ്യത്തെ നയിക്കുന്നത്. രാജർഷി എന്ന സങ്കല്പം പാശ്ചാത്യരുടെ ഒരു സെയിൻ്റ്ലി വിത്തിൻ ആൻഡ് കിങ്ലി വിത്തൗട്ട്, ഒരു രാജ്യം, ഒരു രാജ്യഭരണാധിപൻ ഒരു ഋഷിയുടെ ഉൾക്കരുത്തും ഒരു രാജാവിൻ്റെ പ്രൗഢിയും കാത്തുസൂക്ഷിക്കുന്നവനാകണം എന്ന ആശയത്തിലേക്ക് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ചർച്ച വളരെ വിശാലമായ അർത്ഥസാധ്യതകളിലേക്ക് പരിണമിച്ച ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പ്രബുദ്ധരായ സമൂഹത്തോട്, പ്രബുദ്ധരായ പ്രേക്ഷകരോട് നാം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. നമ്മളുടെ പ്രബുദ്ധത അത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ധർമ്മചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടട്ടെ. ഇതുമാത്രമാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിലെ ആചാര്യ സാന്നിധ്യങ്ങൾക്ക് ആദരപൂർവം നന്ദി. രാജപരിപാലനത്തിൽ രാജാവിൻ്റെ മാനദണ്ഡം, പ്രജാഹിതമോ ധർമ്മമോ, ഇതായിരുന്നു സംവാദാമൃതത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം. സംവാദാമൃതത്തിൽ നിന്നും ഇനി അനുഭവാമൃതത്തിലേക്ക്. ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന തൂണുകളായ രാമായണത്തിൻ്റെയും മഹാഭാരതത്തെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ഇന്ന് നമ്മളുമായി പങ്കുവെക്കുന്നു. ആരംഭിക്കാം അനുഭവാമൃതം. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ കാതലായ കാര്യങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ മനുഷ്യരിൽ നിന്ന് നമുക്ക് എന്താണ് ഈ ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത്. കാരണം മഹാഭാരതത്തിൽ ഒരു ഭാഗമാണല്ലോ ഭഗവത്ഗീത. ഗീതയിലെ അർജുന വിഷാദ യോഗം അനുഭവിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ആരാ എനിക്ക് ഉത്തരം തരിക? ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ജീവിതത്തിൽ അങ്ങനെ പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകും. ആ ഘട്ടത്തിൽ എനിക്ക് തുണയായി വന്നിട്ടുള്ളത് ഈ പഴയ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണ്. ഒറ്റ ഉദാഹരണം പറയാം. നമുക്ക് സംസ്കൃതത്തിലൊരു ഒരു വരിയുണ്ടല്ലോ, മനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്നുള്ളത്. തികച്ചും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം മനസ്സാണ് എല്ലാത്തിനും ആധികാരികമായിട്ടുള്ളത്. നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെങ്കിലും മനസ്സാണ് അതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതേപോലെ സങ്കടമായിട്ടിരിക്കുകയാണെങ്കിലും മനസ്സാണ് പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ ശത്രുവായി കണക്കാക്കാതെ നമ്മുടെ മിത്രമായി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് പഴയ ഋഷീശ്വരന്മാർ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തിലൂടെയും ഈ വലിയ ഇതിഹാസ പുരാണങ്ങളിലൂടെയും ഒക്കെ. അപ്പോൾ ഈ മോഡേൺ സയൻറ്റിഫിക്കായിട്ട് ആലോചിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, എന്തായാലും നമ്മളിപ്പോൾ പുറമേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഞാൻ സമ്പാദിച്ച ഒരു കാറ്, അതിലൂടെ എനിക്ക് ഒരുപാട് സഞ്ചരിക്കണം ആ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ആ കാറ് വാങ്ങിക്കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തിൻ്റെ അളവ് അല്പം കുറയുകയുണ്ടായി. അത് നമുക്ക് ഏവർക്കും അനുഭവിക്കാം. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ അത്ര തന്നെ സന്തോഷം കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ
കാര്യങ്ങളാണ്. മനസ്സിനെ ശരിക്കും നിയന്ത്രിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാനാവുമെന്ന് പഠിപ്പിച്ചത് ഈ ആചാര്യന്മാർ തന്നെയാണ്. ഭാരതത്തിൻ്റെ സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് അനുഭവത്തിലൂടെ ആണ് കിട്ടുക എന്നുള്ളത്. പണ്ടത്തെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്, മധുരം എന്താണെന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കും, വാട്ട് ഈസ് സ്വീറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. പഴയ ഗുരുകുല സമ്പ്രദായത്തിൽ എന്താ സംഭവിക്കുക, ശിഷ്യനെ അടുത്തേക്ക് വിളിച്ച് വായ തുറക്കാൻ പറഞ്ഞ ആ മധുരം വായിലേക്ക് ഇട്ട് കൊടുക്കും, ഇതാണ് മധുരം. അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ഭാരതത്തിൻ്റെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, നമ്മുടെ മനസ്സിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനാൽ നമ്മുടെ ഭാരതം ശ്രേഷ്ഠ ഭാരതം തന്നെയാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളൊന്ന് മാനസികമായി തയ്യാറെടുത്തുകൊണ്ട് അതിന് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയുടെ ആത്മീയ അനുഭവങ്ങളും ഇതിഹാസങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു അല്ലേ അനുഭവാമൃതത്തിലൂടെ. ഇനി ഇന്നത്തെ ധ്യാനാമൃതത്തിലേക്ക് നമുക്ക് കടക്കാം. ധ്യാനാചാരത്തിലൂടെ വ്യക്തിയുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പൂർണ്ണമായും പ്രകൃതിയോട് സമരസപ്പെടുത്തിക്കൊണ്ട് ഊർജസ്വലരും ആരോഗ്യവാന്മാരുമാകുന്നു. ഏവർക്കും ധ്യാനാമൃതത്തിലേക്ക് സ്വാഗതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ, പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ ക്രമേണ മാ, ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു.
ശാന്തമാകുന്നു. समस्ताः सुखिनो भवन्तु. ॐ शान्ति शान्ति शान्तिः. ॐ श्री गुरुभ्यो नमः. हरिः ॐ. രാജപരിപാലനത്തിൽ രാജാവിൻ്റെ മാനദണ്ഡം പ്രജാഹിതമോ ധർമ്മമോ? ഇതായിരുന്നു ഇന്നത്തെ അധ്യായത്തിലെ ചർച്ചാ വിഷയം അല്ലേ. നമ്മുടെ നാടിൻ്റെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട ഘടകങ്ങളാണിത്. ഇത്തരം ഓർമ്മപ്പെടുത്തലുകളും സന്ദേശങ്ങളും സന്ദർഭങ്ങളുമായി മറ്റൊരധ്യായത്തിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. മണ്ണ് എന്ന് പറയുമ്പോൾ പ്രകൃതി, ഭൂമി, നമ്മുടെ ശരിയായിട്ടുള്ള മാതാവ് ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് വിദ്യയിലൂടെ കരഗതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദ്രോണാചാര്യർ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച് ആ ചിന്താപരമായ മേഖലകളിൽ ഇടപെടേണ്ട ദ്രോണാചാര്യർ അനുഷ്ഠിച്ചത് ക്ഷത്രിയന്റെ ധർമ്മമായിരുന്നു. ദ്രോണാചാര്യര് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഗുണകർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹം ക്ഷത്രിയത്വത്തെ സ്വീകരിച്ചു എന്നേ പറയാൻ കഴിയുള്ളൂ. ഈ ബ്രാഹ്മണനിലെ ക്ഷാത്രവീര്യത്തിന്റെ ശക്തിയോ മഹാത്മ്യമോ കണ്ടാൽ അയാൾക്ക് ആയോധനവിദ്യ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ ഉദരത്തിന് വേണ്ടി ദ്രോണാചാര്യം കാണിച്ചതേയുള്ളൂ. നമുക്ക് പുള്ളിയോട് അതൊക്കെ മറന്നിട്ട് പുള്ളിക്ക് ബ്രാഹ്മണത്വം കൊടുക്കാം. കാരണം പഠിച്ചു പഠിപ്പിച്ചു.